ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ടെക്നിക്കൽ കേരളയുടെ പുതിയൊരു വീഡിയോ സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. അതായത്, ഞാൻ അറിഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോവാണ്. ഈ വീഡിയോ ഒരു ഫോണിനെ പറ്റിയാണ്, ഒരു ഫോണിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് റിലേറ്റ് ചെയ്തൊരു കാര്യമാണ്. അതായത്, ഇപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഫോണെന്ന് പറയുന്നത് മോട്ടോറോളയുടെ മോട്ടോ G4+ എന്ന് പറഞ്ഞ ഫോണാണ്. അത് നിലവിൽ ഞാനൊരു ചെറിയ കംപ്ലൈൻറ്റ് വന്നപ്പം അതിൽ നിന്ന് മാറി അസ്യൂസ് എൻഫോൺ മാക്സ് പ്രോ M2 ഇപ്പം നിലവിൽ അസ്യൂസിൻ്റെ ആ ഫോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മോട്ടോറോളയ്ക്ക് കുഴപ്പമില്ല, ചാർജിങ് റിലേറ്റ് ചെയ്ത് ഒരു ചെറിയ കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കുന്നത്. പക്ഷേ അത് വർക്കിംഗ് ആണ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, വേറൊന്നുമല്ല. അത് ലോഞ്ച് ചെയ്ത സമയത്ത് അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അത് മാർഷ്മലോയിലായിരുന്നു അത് ലോഞ്ച് ചെയ്തിരുന്നത്. പിന്നെ മോട്ടോറോള അതിന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുത്തു, അതായത് നവഗട്ടിലോട്ട് അപ്ഡേറ്റ് കൊടുത്തു. പിന്നെ ഏറ്റവും വലിയ സന്തോഷമുള്ള വാർത്ത എന്ന് പറഞ്ഞാൽ, നോർമലി ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ലോഞ്ച് ചെയ്യുന്ന സമയത്ത് സോഫ്റ്റ്വെയറിൽ നിന്ന് തൊട്ടടുത്ത വെർഷൻ ആൻഡ്രോയിഡ് വെർഷനിലോട്ട് ഒരു അപ്ഡേറ്റ് മിക്ക കമ്പനിയും കൊടുക്കാറുണ്ട്, എല്ലാ ഫോണിൻ്റെ മാനുഫാക്ചറേഴ്സും കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സാധാരണ കണ്ടുവരാറുള്ളത്. പക്ഷേ അതിന് വിപരീതമായിക്കൊണ്ട് മോട്ടോറോളയുടെ ഇതൊരു ഹൈ എൻഡ് ഫോണൊന്നും അല്ല, ഒരു മിഡ് റേഞ്ചിനും താഴെ, മിഡ് റേഞ്ച് എന്ന് പറയാം, മിഡ് റേഞ്ച് ഫോണാണ്. അപ്പം അതിനൊരു ഇങ്ങനെ ഒരു രണ്ടാമത്തെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുക്കാൻ പറഞ്ഞാൽ മോട്ടോറോള ഈസ് ഡൂയിങ് ബിഗ് തിങ്സ്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അത് എന്തുകൊണ്ട് കൊടുത്തുവെന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നുന്നു അവർ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു അപ്ഡേറ്റ് കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് അവർ ഡെവലപ്പ് ചെയ്തെടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഓറിയോ അപ്ഡേറ്റ് ആണ് കൊടുക്കാനായിട്ട് പോണത്. പക്ഷേ ഓൾറെഡി കുറച്ച് രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ച് പേർക്ക് അത് ഓൾറെഡി കിട്ടി കാണും. ഇനി കിട്ടാത്തവരുടെ കേസാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് ചോദിച്ചാൽ, അതിന് കറക്റ്റായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഒരു റീജിയൻ ബേസ് ചെയ്തല്ല ഇത് വരുന്നത്. ഇപ്പോൾ ഇന്ന കണ്ടിരിക്കേ കിട്ടുള്ളൂ, അങ്ങനെ അല്ല ഇത് വരുന്നത്. മോട്ടോറോള അപ്ഡേറ്റ് വിടുന്നത് ഒരു കുറച്ച് ബാച്ചായിട്ടാണ്, ഇത്ര പേർക്ക് അങ്ങനെയാണ് അപ്ഡേറ്റ് വിടുന്നത്. അല്ലാതെ എല്ലാം കൂടെ ഒറ്റയടിക്ക് വിടാൻ പറ്റത്തില്ല, അതിനനുസരിച്ചുള്ള സെർവേഴ്സും കാര്യങ്ങളും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഈ ബാച്ചായിട്ട് മോട്ടോറോള അപ്ഡേറ്റ് റിലീസ് ചെയ്യുന്നത്. അപ്പൊ ബാച്ചായിട്ട് റിലീസ് ചെയ്യുന്ന ഉണ്ടാകുന്ന ഉപകാരം എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും കൂടെ കൊടുക്കുമ്പോഴത്തേനും വേറെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം ബാച്ചായിട്ട് കൊടുക്കുമ്പോൾ ഒരു കുറച്ച് പേർക്ക്, അല്ലെങ്കിൽ എത്രയാണ് അവരുദ്ദേശിക്കുന്ന ഒരു നമ്പർ കാണും, അത്രയും പേർക്ക് ആ അപ്ഡേറ്റ് കിട്ടും, അപ്ഡേറ്റ് കാണിക്കും, അവർക്കെല്ലാം അപ്ഡേറ്റ് ചെയ്യാനാണ്. ബാക്കിയുള്ളവർ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ട് അപ്ഡേറ്റ് കിട്ടും, ഒരിക്കലും കിട്ടാതെ പോകത്തില്ല, പക്ഷേ ഒരു ഡിലേ വരും. അപ്പം എനിക്ക് ടിന്നാവ്, അതായത് വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ ഈ അപ്ഡേറ്റ് വന്നിട്ടില്ല. ചിലപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ ആ സെക്കൻഡിൽ മേ ബി വരാം, എനിക്ക് പറയാൻ പറ്റത്തില്ല. എൻ്റെ സമയം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. ഒരു മാസത്തിനുള്ളിൽ എന്താണെന്ന് പറഞ്ഞാലും ഒരുമാതിരി എല്ലാവർക്കും തന്നെ ഈ അപ്ഡേറ്റ് കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഈ ഒരു ന്യൂസ് നിങ്ങൾ അറിയാതെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം മേ ബി ഓറിയോ അപ്ഡേറ്റ് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ഓറിയോ അപ്ഡേറ്റ് പ്രതീക്ഷിക്കാതെ നിങ്ങൾ ഈ ഫോൺ ചിലപ്പോൾ കൊടുക്കാൻ പോകുന്നവരുണ്ടായിരിക്കാം. അതായത് നിങ്ങൾ വേറൊരു ഫോൺ എടുക്കാൻ പോവാണ്, അത് മേ ബി ഓറിയോ ആയിരിക്കാം. പക്ഷേ ഇത് നവഗട്ട് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയതുകൊണ്ട് നിങ്ങളത് വിൽക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യരുത്, നിങ്ങൾക്ക് ഓറിയോ അപ്ഡേറ്റ് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഓറിയോ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ ഇതിനെപ്പറ്റി വേറെ എന്തെങ്കിലും അറിയാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഓറിയോ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി മോട്ടോറോളയുടെ ഒഫീഷ്യൽ സോഫ്റ്റ്വെയറിലായിരിക്കണം. ഈ മോട്ടോറോളയുടെ ഫോൺ അൺലോക്ക് ചെയ്ത് ബൂട്ട്ലോഡർ അൺലോക്ക് ചെയ്തിട്ട് നിങ്ങൾ മറ്റേ കസ്റ്റം റോം ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും തിരികെ നിങ്ങളുടെ ഏതാ പറയുന്നത് ലാസ്റ്റത്തെ അപ്ഡേറ്റഡ് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് അടക്കം ലാസ്റ്റ് ഏതാണോ ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന അപ്ഡേറ്റ് അതിലോട്ട് നിങ്ങൾ സ്വിച്ച് ചെയ്ത് ബാക്ക് ചെയ്ത് വരേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടത്തില്ല, നിങ്ങൾ കസ്റ്റമർ റൂമിൽ നിന്നാൽ ഒരിക്കലും കിട്ടത്തില്ല. നിങ്ങൾ ബാക്ക് ടു ഒഫീഷ്യൽ സോഫ്റ്റ്വെയർ ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ നിങ്ങൾ അങ്ങനെ സ്വിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നെറ്റിലായിരിക്കും ഇതിൻ്റെ സ്റ്റോക്ക് റൂം സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെക്യൂരിറ്റി പാച്ച് എന്നത്തെയാണെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ തന്നെ നിങ്ങൾ ഫാസ്റ്റ് ബൂട്ടിലൂടെ ഫ്ലാഷ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക, ഞാനൊരു വീഡിയോ മാക്സിമം ചെയ്യാൻ നോക്കാം. എങ്ങനെയാണ് ഇങ്ങനെയുള്ളവർക്ക്, അതായത് കസ്റ്റം റിക്കവറി ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് സോഫ്റ്റ്വെയർ മാറ്റിയവർക്ക് എങ്ങനെയാണ് തിരിച്ച് വരേണ്ടതെന്ന് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്കൊരു വീഡിയോ ചെയ്ത് തരാം. അപ്പം അത് വേണ്ടിയൊരു ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഉപകാരമായിരിക്കും. പക്ഷേ എന്താണ്, ഞാൻ അത് ചെയ്യാൻ പോവുകയാണ്, അത് ആ വീഡിയോ ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്.
അപ്പൊ അങ്ങനെ ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാൻ ഓൾറെഡി അറിയാം, പക്ഷെ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ആണ് കിട്ടാത്തതെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നോക്കുവാണെങ്കിൽ ഞാൻ എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് എൻ്റെ ഫോണിനിപ്പം എന്താ പറയുന്നത് 1 April 2018 സെക്യൂരിറ്റി പാച്ചോട് കൂടിയ ഒരു സോഫ്റ്റ്വെയർ ആണ് എൻ്റെ ഫോണിൽ ഇപ്പോൾ കിടക്കുന്നത്. അതിന് എത്ര അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ഫ്ലാഷ് ചെയ്ത് ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നേരെ ഓരോ അപ്ഡേറ്റ് കിട്ടും. പക്ഷെ നിങ്ങൾ അതിന് മുമ്പ് ഉള്ള ഒരു സെക്യൂരിറ്റി പാച്ച് ഉള്ള സോഫ്റ്റ്വെയർ ആണ് ഡൗൺലോഡ് ചെയ്ത് ഫ്ലാഷ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലാഷ് ചെയ്ത് കഴിഞ്ഞ് ഫോണിനകത്ത് കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് വരും. പക്ഷെ അതൊരിക്കലും ഓരോ അപ്ഡേറ്റ് ആയിരിക്കും, അതിന് തൊട്ട് മുമ്പുള്ള അപ്ഡേറ്റ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ബ്രിക്കായി പോകും, അതായത് അതിൻ്റെ പാർട്ടീഷൻ പോവും, റിക്കവറി ബൂട്ട്ലോഡർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോവും, നിങ്ങളുടെ ഫോൺ ഡെഡായി പോവും. ചുമ്മാ ഒരു എന്നാ പറഞ്ഞ ഇലക്ട്രോണിക് ബോക്സ് പോലെ ആയിരിക്കും പിന്നെ അത് ഉപയോഗിക്കാൻ സാധിക്കുക. അതിനെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും, പക്ഷെ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു പ്രാവശ്യം എൻ്റെ ഫോൺ അങ്ങനെ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ 1 April 2018 സെക്യൂരിറ്റി പാച്ചിലെ സോഫ്റ്റ്വെയർ അല്ലാതെ വേറൊരു സോഫ്റ്റ്വെയർ നിങ്ങൾ ആ ഫോണിൽ കയറ്റിയിട്ട് അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കരുത്. അപ്പം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ ആ ഒരു ലിങ്ക് 1 April 2018 സെക്യൂരിറ്റി പാച്ച് വെച്ചുള്ള ലിങ്ക് ഞാൻ ഇട്ടേക്കാം, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ഫ്ലാഷ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഉറപ്പായിട്ട് ഞാൻ ചെയ്തിട്ടേക്കാം, അത് ചെയ്യാൻ അറിയാൻ മേലത്തോർക്ക് വീഡിയോ ഉറപ്പായിട്ട് ഞാൻ ചെയ്തിട്ടേക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ഒരു പ്രശ്നം കൊണ്ട് നിങ്ങൾക്ക് കിട്ടാത്തതല്ല, ഒരു നിങ്ങളുടെ കുഴപ്പം കൊണ്ട് കിട്ടാത്തതല്ല, ആക്ച്വലി കമ്പനി ഡിലേ ചെയ്യുന്നതാണ്, അവർക്ക് എല്ലാവർക്കും കൂടെ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കിട്ടാത്തതാണെന്ന് മനസ്സിലാക്കുക. ഉറപ്പായിട്ടും ഒരു 1 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്താണേലും ഒരു അപ്ഡേറ്റ് ഒഫീഷ്യലി നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരണമെന്ന് പറയാം. ബൈ.